ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു നാടൻ വിഭവമായിട്ടാണ് വന്നിട്ടുള്ളത്. ചക്കപ്രഥമനാണ് ഇന്ന് ഉണ്ടാക്കാൻ പോണത്. അതിന് വേണ്ടിയിട്ട് ഒരു ഉരുളി അടുപ്പിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ പ്രഥമനൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും അടികെട്ടിയുള്ള പാത്രമാണ് നല്ലത്. അപ്പോൾ ഉരുളിയിലേക്ക് ഒരു 3 കപ്പോളം വരിക്ക ചക്ക ചെറുതായി അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വരിക്ക ചക്കയാണ് ചക്കപ്രഥമന ഉണ്ടാക്കാൻ നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ ഇതിലേക്ക് 3/4 ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 4 കപ്പ് 3/4 ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ എടുത്തിട്ടുള്ള ചക്ക മുങ്ങി വരാൻ പാകത്തിന് നമ്മൾ 3/4 എടുക്കണം. ഈ 3/4 ഇട്ടിട്ടാണ് നമ്മൾ ചക്ക വേവിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ 2 തേങ്ങയുടെ പാലാണ് ഇത്രയും ചക്കക്ക് വേണ്ടി എടുത്തിട്ടുള്ളത്. നിങ്ങൾ ചക്ക എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് തേങ്ങയുടെ അളവും കൂടി കൂട്ടണം. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ചവ്വരി വേവിച്ചെടുക്കുന്നുണ്ട്. ഒരു കൈപ്പിടിയോളം ചവ്വരിയാണ് എടുത്തിട്ടുള്ളത്. അത് 1-2 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് വേവിച്ചെടുക്കണം. നമ്മൾ ചവ്വരി സെപ്പറേറ്റ് വേവിച്ചിടുന്നതാണ് എപ്പോഴും പ്രഥമൻ ഉണ്ടാക്കുമ്പോൾ നല്ലത്. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഈ ചവ്വരിയിൽ പശയായതുകൊണ്ട് തന്നെ പെട്ടെന്ന് അടുക്കി പിടിക്കുകയും ചെയ്യും. നമ്മുടെ ഈ ചവ്വരിയും വെന്ത് കിട്ടില്ല, അതുപോലെ ചക്കയും വെന്ത് കിട്ടില്ല. അപ്പോൾ 2 രണ്ടായിട്ട് തന്നെ വേവിച്ചിട്ട് വെന്തതിന് ശേഷം നമുക്ക് ഒന്നിച്ച് ചേർത്ത് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ചക്ക നന്നായി തിളച്ച് വരുന്നുണ്ട്. എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് നമ്മൾ അധികം ചക്കയുടെ സീസണിൽ ഉണ്ടാക്കുന്ന ഒരു പായസമായിരുന്നു ചക്കപ്പായസം. അന്നൊക്കെ നമുക്ക് ഇഷ്ടമായിരുന്നു, അതൊരു സ്പെഷ്യലായിട്ടുള്ളൊരു വിഭവം ആയിരുന്നില്ല. പക്ഷേ ഇന്നൊന്നും ആരും അങ്ങനെ ചക്കപ്രഥമൻ ഉണ്ടാക്കുന്നില്ല. ഞാൻ തന്നെ കഴിച്ചിട്ട് ഒരുപാട് നാളായി. അതുകൊണ്ട് തന്നെയാണ് ചക്ക കിട്ടിയപ്പോൾ, നല്ല വരിക്ക ചക്ക കിട്ടിയപ്പോൾ ചക്കപ്രഥമൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതും അതിൻ്റെ റെസിപ്പി ഇടാമെന്ന് വിചാരിച്ചതും. അപ്പോൾ നമ്മുടെ ചവ്വരി ഇങ്ങനെ ഇടയ്ക്കിടെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അത് ആ പാത്രത്തിൻ്റെ അടുക്കി പിടിക്കും. അപ്പോൾ ചക്ക ഏകദേശം വെന്ത് വരുന്നുണ്ട്, അതുപോലെ ചവ്വരിയും പകുതിയോളം വെന്ത് കിട്ടിയിട്ടുണ്ട്. നമ്മളൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വേണം ചക്ക വേവിച്ചെടുക്കാൻ. നമ്മൾ തേങ്ങാപ്പാലിൽ വേവിച്ചെടുക്കുമ്പോൾ പ്രത്യേക രുചിയാണ് നമ്മുടെ പായസത്തിന്. നമ്മളിപ്പോൾ കുക്കറിലിട്ട് വിസിലടിച്ചിട്ടൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് വേണ്ട ശർക്കരയും കൂടി ഒന്ന് പാനിയാക്കി എടുക്കണം. ഒരു 1/2 കിലോ ശർക്കരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ശർക്കരേൻ്റെ അളവും ഈ പറഞ്ഞതുപോലെ നമ്മൾക്ക് ഉപയോഗിക്കുന്ന ചക്കയുടെ മധുരം അനുസരിച്ച് വ്യത്യാസം വരും. അപ്പോൾ നമ്മൾ ശർക്കരപ്പാനി ഉണ്ടാക്കിയതിന് ശേഷം അതിൽ കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് മധുരം എത്രയാണോ വേണ്ടത് അതിന് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ചില ചക്കക്ക് നല്ല മധുരം ഉണ്ടാവും, ചിലതിന് അത്ര മധുരം ഉണ്ടാവുകയില്ല. അപ്പോൾ നമ്മുടെ ചക്ക ഇപ്പോൾ ഏകദേശം വെന്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് തവി കൊണ്ട് ഉടച്ചു കൊടുക്കാം. അതിന് ശേഷം നമ്മളിത് വേവിച്ചിട്ടുള്ള ചവ്വരി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഈ ചക്കയും ചവ്വരിയും ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കണം. രണ്ടും കൂടി നന്നായിട്ട് യോജിച്ച് വരാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഈ സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 2/2 പാൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 കപ്പോളം 2/2 പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അങ്ങ് അടച്ചു വെച്ചിട്ട് ഈ ചവ്വരിയും ചക്കയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നത് വരെ എന്താണ് നന്നായി യോജിച്ച് വരാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് എല്ലാം നന്നായി വേവിച്ചെടുത്തിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ചവ്വരിയും ചക്കയും നന്നായി യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള ശർക്കരപ്പാനിയുടെ 1/4 ഭാഗമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നമുക്ക് എന്നിട്ട് നോക്കിയിട്ട് മധുരം കുറവാണെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. എപ്പോഴും ചക്ക പായസം ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യണം. കാരണം ചക്കയുടെ മധുരം അനുസരിച്ചിട്ട് വേണം നമ്മൾ മധുരം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒഴിച്ച മധുരം തന്നെ എനിക്ക് പാകമായിരുന്നു. ഇനി നമ്മൾ ഈ ചക്കയും ശർക്കരപ്പാനിയും ചവ്വരിയും എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. കാരണം ഈ ശർക്കരപ്പാനി നമ്മുടെ ചവ്വരിയിലേക്കും ചക്കയിലേക്കൊക്കെ ഒന്ന് പിടിച്ചു വരണം. അതിനുവേണ്ടി ഒരു 10 മിനിറ്റോളം നമുക്ക് ലോ ഫ്ലെയിമിൽ തിളപ്പിച്ചു കൊടുക്കാം. അതിന് ശേഷം ഞാനിവിടെ 1/2 പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1 കപ്പ് നല്ല കട്ടിയിൽ 1/2 പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. 1/2 പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് തീ വെച്ചു കൊടുക്കാം. ചിലർ 1/2 പാൽ ഒഴിച്ചിട്ട് പിന്നെ അധികം തിളപ്പിച്ചെടുക്കില്ല. ഞാൻ പക്ഷേങ്കിൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ചെറുതായി തിളവരുന്നവരെ വെക്കാറുണ്ട്. കാരണം അങ്ങനെ ആകുമ്പോൾ നമ്മുടെ പായസം പെട്ടെന്ന് കേടുവരില്ല. അപ്പോൾ അതിലേക്ക് ഞാൻ ഏലക്കായ പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിത് അടുപ്പിന്ന് മാറ്റാം. ഒരുപാട് തിളക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനിത് അടുപ്പിന്ന് മാറ്റി കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് താളിച്ചൊഴിക്കുകയാണ് വേണ്ടത്. ഞാനിവിടെ തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി ഇട്ടിട്ടാണ് താളിച്ചൊഴിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയും മാത്രം ഇടാം, അതോ അല്ലെങ്കിൽ തേങ്ങാക്കൊത്ത് മാത്രം ഇട്ടിട്ടായാലും മതി. അപ്പോൾ ഒരു 3 ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ തേങ്ങാക്കൊത്ത്, ചെറുതായി അരിഞ്ഞ തേങ്ങാക്കൊത്താണ്. അതൊന്ന് വഴറ്റിയെടുക്കുക. അതൊന്ന് ഒരു ലൈറ്റ് ബ്രൗൺ കളറാകുമ്പോൾ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് റേസിൻസും കൂടെ ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടി ഇട്ട് ഒന്ന്
നല്ല ബ്രൗൺ കളറാവുന്ന വരെ വഴറ്റിയതിന് ശേഷം നമുക്ക് നമ്മുടെ പായസത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചക്കപ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസിയാണ് ഉണ്ടാക്കുക, എന്നാൽ വളരെ ടേസ്റ്റിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ഈ ചക്കപ്രഥമൻ ഇതുവരെ കഴിച്ചിട്ടില്ലെങ്കിൽ ഇപ്പോൾ ചക്ക കിട്ടുന്ന സീസണാണ്, എല്ലാവരുടെയും ചക്ക ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. അതുപോലെ നമ്മുടെ ഈ പ്രഥമൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.